ക്രിസ്മസ് കൂടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെയും ഒക്കെ ആയിരുന്നു നമ്മൾ ഈ വർഷം. എന്നാൽ കൊറോണ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. എന്നാൽ ആ നിരാശയൊക്കെ മറികടന്നുകൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് നാം കടക്കുകയാണ്. ക്രിസ്മസ് നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ക്രിസ്മസ് ഗാനങ്ങൾ നമ്മൾ കേട്ടവരാണ്. അതിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കണ്ടോ ദൂരെ എന്ന് പറഞ്ഞ പാട്ട് ഇന്ന് ജനകോടികളുടെ മനസ്സിലേക്ക് കടന്നു കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം 4 വർഷം മുമ്പാണ് അല്ലേ അത് സംഭവിക്കുന്നത്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഞാനതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. 3 ടിപ്പുകളാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ പലരും ശ്രദ്ധയോടെ കേൾക്കും. ഒന്നാമത്തെ ഏതാണ് ഞാൻ പറയാം? ഒന്നാമത്തേത് പ്രേ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയാം പ്രേ. അപ്പൊ രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മൂന്നാമത്തെ എന്താണ്? അത് എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു ടിപ്പായിരിക്കും. മൂന്നാമത്തേത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ആത്മീയ ഗാനങ്ങൾ ലോകമങ്ങ് ഏറ്റെടുക്കുന്നത് ആ നമ്മുടെ കഴിവോ മിടുക്കോ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാലും ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ അതൊന്നും ആകത്തില്ല. കഴിഞ്ഞ കാലങ്ങൾ അത്തരം അനേക പാട്ടുകൾ എഴുതുവാനും അതിന് സംഗീതം കൊടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനുമുള്ള ദൈവകൃപയുണ്ടായി. അപ്പോൾ കണ്ടോ ദൂരെ എന്ന് പറഞ്ഞ പാട്ട് മറക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ ആ പ്രശസ്തമായ ആ CD 2016, അതിനുശേഷം CD ഉണ്ടായിട്ടില്ല. ആ CD അനേക നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പെർസിസ് ജോൺ എന്ന് പറഞ്ഞ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഗായിക മലയാളത്തിലേക്ക് വന്നത്, നീയൻ സങ്കേതം എന്ന് പറഞ്ഞ എക്കാലത്തെയും ഏറ്റവും ഹിറ്റായ ഗാനം, അതുപോലെ അലീനിയ എന്ന് പറഞ്ഞ ഇടുക്കി മോള് അനേക വേദികളിൽ നിന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മോള് പാടിയ ആരെല്ലാം മറന്നാലും അല്ലേ. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമന്നേഷു, അതിലായിരുന്നു കണ്ടോ ദൂരെ എന്ന് പറഞ്ഞ ഈ ഗാനവും. അതിലെ ഗായികയും ആ പാട്ടും ഒക്കെ ഇന്ന് ജനകോടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം ലൈവായിട്ട് ആ പാട്ടൊന്ന് പാടി കേൾക്കണമെന്ന്. Thank you.
എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗാനങ്ങളും ഓരോ സമർപ്പണമാണ്. കാരണം പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ പാട്ടുകളും പുറത്തു വരുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഈണമായിരിക്കണം, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗീതം. അതോടൊപ്പം വലിയ ആർക്കും, അതായത് സാഹിത്യമൊന്നും അറിയാത്തവർക്കും ഏറ്റവും സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന വരികൾ ക്രിസ്മസ് പാട്ടുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. അത്തരം ഒരു വലിയ ആഗ്രഹം എനിക്ക് പലപ്പോഴും ക്രിസ്മസ് പാട്ടുകളുടെ ഒരു രൂപപ്പെടുത്തുന്നതിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കണ്ടതൂരെ 4 വർഷം മുമ്പേ കമ്പോസ് ചെയ്യുമ്പോൾ അതിനകത്ത് ജിംഗിൾ ബെൽസിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവന്നതും അപ്രകാരമാണ്. അതോടൊപ്പം തന്നെ പുതിയ വ്യത്യസ്തമായ ഒരു ശബ്ദത്തിലായിരിക്കണം ഇത് പുറത്തു വരേണ്ടതെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാമിൽ എന്നോടൊപ്പം സഹകരിച്ച ഗോപിയാണ് പെട്ടെന്ന് അഭിപ്രായപ്പെടുന്നത്, നികിത പുതിയൊരു ശബ്ദം നമുക്കത് പ്രയോജനപ്പെടുത്താം. അങ്ങനെ ആ ശബ്ദത്തെ നിങ്ങൾ ഏറ്റെടുത്തു. അതോടൊപ്പം അതിനകത്ത് കോറസ് പാടിയവർ, ഇതിനോടൊപ്പം ഇതിനെ സഹകരിച്ചവർ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ആ സി ഡിയുടെ പ്രൊഡ്യൂസറായിരിക്കുന്ന സുരേഷ് ചാക്കോ ആൻഡ് ഫാമിലി, അദ്ദേഹത്തോട് അങ്ങളോടൊക്കെയുള്ള വലിയ അകപിഴിഞ്ഞ നന്ദി ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, രേഖപ്പെടുത്തുകയാണ്. കാരണം അങ്ങനെ ഒരാൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് പുറകിലൊരു സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതൊന്നും സാധ്യമാക്കുവാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എനിക്കറിയാം ഇന്നത്തെ ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ സാമ്പത്തിക ചെലവ് വളരെ ഏറ്റവും വലിയ രീതിയിലൊക്കെ വീഡിയോ ഇറക്കുന്നൊരു കാലഘട്ടം. എൻ്റെ പാട്ടുകളെക്കുറിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വീഡിയോയ്ക്കൊന്നും ഒരു പരിധിക്ക് മേളിലൊന്നും വലിയ സാമ്പത്തിക ചെലവുകളൊന്നും ഇറക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. കാരണം പാട്ട് നല്ലതാണെങ്കിൽ അതിനകത്ത് വീഡിയോയിൽ നമ്മൾ എത്ര മാജിക് കാണിച്ചിട്ടും പാട്ട് നല്ലതല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ പാട്ടിനാണ് എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കുന്നത്. വീഡിയോ എത്ര മനോഹരമായ കാര്യങ്ങൾ നമ്മൾ കാണിച്ചാലും അതിനുള്ളിലുള്ള കണ്ടൻറ്റ് പാട്ട് തന്നെ. അപ്പോൾ അത് പാട്ടിന് ഏറ്റവും സ്വാധീനിക്കാൻ സാധിക്കുന്നില്ലെങ്കിലൊന്നുമില്ല. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിനുള്ള കൊയർ ഗായക സംഘങ്ങൾ, അവരോടൊക്കെയുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു പാട്ട് രൂപപ്പെടുത്താൻ ദൈവം തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതിയ ഈണങ്ങൾ കുറേ എണ്ണം പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു ഈ ക്രിസ്മസിന്, എന്നാൽ കോവിഡ് കാരണം അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത വർഷങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ഇതിലും മികച്ച പാട്ടുകളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസ് കാലയളവിൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയും പദ്ധതികളോടൊക്കെയാണ് നാം ആയിരിക്കുന്നത്. എന്ത് പദ്ധതികളെക്കാളും പ്രധാനം ദൈവകൃപയിലായിരിക്കുക എന്നുള്ളതാണ്. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.